ഹായ് എവ്രിവൺ. നെതർലാൻഡ്സിലെ നോർത്ത് ഹോളണ്ടിലുള്ള ഡെൻഹെൽഡർ എന്ന മാസ്മരിക സിറ്റിയിലേക്കാണ് തത്വമയി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കടൽ തീരം ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേവൽ ബേസ് കൂടിയാണ് ഡെൻഹെൽഡർ. കരയ്ക്കക്കരെ തന്നെയുള്ള ടെസൽ ഐലൻഡ് വളരെയധികം വിനോദസഞ്ചാര പ്രാമുഖ്യമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ രണ്ട് തുറമുഖങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫെറി സർവീസ് വളരെ പ്രസിദ്ധമാണ്. ഡെൻഹെൽഡറിൽ കാറിൽ വരുന്നവർക്ക് കാറ് ഫെറിക്കുള്ളിൽ വെച്ച് ടെസൽ ഐലൻഡിലേക്ക് അങ്ങനെ തന്നെ പോകാം. എന്നാൽ നടന്നു വരുന്നവർക്ക് അങ്ങനെ തന്നെ നടന്നും കയറാം. വെറും 55,000 ആളുകൾ മാത്രമാണ് ഈ ചെറിയ എന്നാൽ മനോഹര സിറ്റിയിൽ വസിക്കുന്നത്. നെതർലാൻഡ്സിലെ ഷിപ്പിംഗ് മേഖലയിൽ വളരെയധികം ഒരു വലിയ പങ്കാണ് ഡെൻഹെൽഡർ എന്നും വഹിച്ചിട്ടുള്ളത്. ജൂഡോ വേൾഡ് ചാമ്പ്യനായ എഡിറ്റ് ബോഷും പ്രശസ്ത ഫുട്ബോൾ താരം എർവിൻ കോണുമൊക്കെ ഈ നഗരത്തിൽ നിന്നുള്ളവരാണ്. പ്രകൃതി രമണീയമായ നയന മനോഹരമായ സിറ്റി കാഴ്ചകൾക്ക് വളരെ പ്രസിദ്ധമാണ് ഡെൻഹെൽഡർ. പ്രശസ്തമായ നേവൽ മ്യൂസിയം, അതുല്യമായ ബീച്ച്, 19th century പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസ്, ഫോർട്ട് കൈക്ഡൂൺ മ്യൂസിയം, അക്വേറിയം, ടെസോ ഫെറി പോർട്ട് എന്നിങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത നിരവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് ഡെൻഹെൽഡറിലുള്ളത്. സിറ്റിയിലും പരിസര പ്രദേശത്തുമായി കുറച്ച് സമയം ചെലവഴിച്ച ശേഷം നമ്മളിനി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് തന്നെയാണ്. യൂറോപ്പിലെങ്ങും തന്നെ വളരെ പ്രസിദ്ധമായ ശ്രീ വരദരാജ സെൽവ വിനായക ക്ഷേത്രത്തിലേക്ക്. ശ്രീലങ്കൻ തമിഴ് വംശജർ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഈ മഹാക്ഷേത്രം അതിൻ്റെ നിർമ്മിതി കൊണ്ടും നിഷ്കർഷതകൾ കൊണ്ടും പേരുകേട്ട ഹിന്ദു ക്ഷേത്രമാണ്. നമുക്കിനി ഗണേശ പാദാരവിന്ദങ്ങളിൽ ഒന്ന് യാത്ര തിരിക്കാം. നെതർലാൻഡ്സിലെ ഡെൻഹെൽഡിലുള്ള ശ്രീ വരദരാജ സെൽവ വിനായക ടെമ്പിൾ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകരുടെയും ഹിന്ദു സമൂഹത്തിൻ്റെയും കൂടാതെ നിരവധി നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തന ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഗണപതി ക്ഷേത്രമാണ്. യൂറോപ്പിലെ ഒരുപക്ഷെ പ്രശസ്തമായ ഒരു ഹിന്ദു ദേവാലയം കൂടിയാണിത്. പ്രഗത്ഭരായ പുരോഹിതന്മാരാൽ ആരാധന നടത്തപ്പെടുന്ന ഈ പ്രശസ്തമായ ദേവാലയം ഭാരതീയ ആരാധനാ സങ്കല്പ പ്രതിഷ്ഠ വിധികളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. ഇതുകൂടാതെ പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉത്സവങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുമ്പോൾ എന്ന് നമുക്ക് തോന്നുമ്പോഴും എല്ലാ തരത്തിലുള്ള സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പഠന രീതികളെയും എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ദേവാലയത്തിൻ്റെ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇവർക്ക് സ്കൂളുകളും ഒക്കെ ആയിട്ട് അഫിലിയേഷൻ ഉണ്ട്. കൊറോണ മഹാമാരി ഭക്തരുടെ സന്ദർശനത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും നവരാത്രിയുടെ പാവനമായിട്ടുള്ള ഈ നാളുകളിലാണ് നമ്മൾ ഇപ്പോൾ തത്തുമ്മയുടെ അമ്പലനടയിൽ സെഗ്മെൻറ്റിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ദിനവും രാവിലെ ഏകദേശം 8 മുതൽ 10 വരെ രാവിലെ ദർശനത്തിന് തുറക്കുന്ന അമ്പലം, പിന്നീട് ഉച്ചയോടുകൂടി 11:30 മുതൽ ഏകദേശം 1:30 വരെ മധ്യാഹ്ന പൂജകൾക്കും അതിനുശേഷം വൈകിട്ട് സായാഹ്ന പൂജകൾക്കായി ഏകദേശം 6 മുതൽ 8 വരെയും ദർശനം സാധ്യമാണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് തദ്ദേശീയരായിട്ടുള്ള യൂറോപ്യൻസും ഇന്ത്യൻസും ശ്രീലങ്കൻസും ഒക്കെ അടങ്ങുന്ന നിരവധി ഭക്തവൃന്ദങ്ങളാണ് ഇവിടെ എന്നും വിസിറ്റ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലേക്ക് അകത്ത് ദർശനത്തിലേക്ക് പോകുമ്പോൾ കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ദശസ്തംഭം, അതായത് കൊടിമരമാണ്. പിന്നീട് ബലിപീഠവും മൂഷികവാഹനവും. അങ്ങനെ മുമ്പിലായി നമ്മൾ ഗണപതി ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയിലേക്ക് എത്തുന്നു. ഭഗവാന്റെ വലതുഭാഗത്തായി മധുരൈ സുന്ദരേശ്വര സ്വാമിയായി ഭഗവാൻ ശിവനും ഇടത്തുഭാഗത്ത് മീനാക്ഷി ദേവിയും വസിക്കുന്നു. ഗണപതി ഭഗവാന്റെ ചുറ്റിനും പരിവാരങ്ങളായി നൃത്ത ഗണപതി, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗാദേവി എന്നിവരും പ്രതിഷ്ഠിതരായിട്ടുണ്ട്. ബ്രഹ്മാവിന് താഴെയായി ചണ്ഡികേശ്വരരെയും നമുക്ക് കാണാം. പ്രധാന പ്രതിഷ്ഠയുടെ ഇടതുഭാഗത്തായി കാണുന്ന വലിയ പ്രതിഷ്ഠ മഹാലക്ഷ്മിയുടെ, അതായത് ഗജലക്ഷ്മി ഭാവത്തിലുള്ളത്. വലതുഭാഗത്തായിട്ട് വള്ളി സേനാസമേതനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയെയുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്.
പിന്നീട് മൂലസ്ഥാനത്തിൻ്റെ മധ്യത്തിലായിട്ടുള്ള ആ ഒരു സ്ഥലം ഉത്സവ വിഗ്രഹങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തക്ക രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നവരാത്രി പോലെയുള്ള പ്രത്യേക പാവന അവസരങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടക്കുന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൂടാതെ വശങ്ങളിലായി ശ്രീകൃഷ്ണനെയും വസന്ത മണ്ഡപത്തിലുള്ള ഗണപതിയുടെ മൂലസ്ഥാനത്തിലുള്ള ഉത്സവ വിഗ്രഹത്തെയും ചുറ്റിനായും നവഗ്രഹ ദേവന്മാരെയും ഭൈരവസ്വാമിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പൊതുവിലായുള്ള ഒരു പ്രതിഷ്ഠാക്രമങ്ങൾ. ക്ഷേത്രത്തിൽ ദിനവും വൈകുന്നേരം 7 മണിയോടുകൂടി സായരക്ഷ പൂജയുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ചില വഴിപാടുകളാണ് വളർപ്പെരൈ ചതുർത്ഥി, സങ്കടഹര ചതുർത്ഥി എന്നിവ ഗണപതി ഭഗവാന്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില ഉത്സവങ്ങളെപ്പറ്റി പറഞ്ഞാൽ വിനായക ചതുർത്ഥിക്ക് അതിരാവിലെ തന്നെ അഭിഷേകത്തോടെ ആരംഭിക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങ്, പിന്നീട് 108 ശംഖാഭിഷേകത്തോടെ മുന്നോട്ട് പോകുന്നു. പിന്നീട് ശിവഭഗവാന് പ്രദോഷ വൈഭവം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ശിവരാത്രിക്കും വളരെ വിപുലമായ ആഘോഷ ആചാര ക്രമീകരണങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. പിന്നീട് വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് നവരാത്രി ആഘോഷങ്ങൾ. ബൊമ്മക്കൊലിയൊക്കെ വെച്ച് 9 ദിവസങ്ങളിൽ മാലയും ആരാധനയും പ്രത്യേക പൂജകളുമൊക്കെ ആയിട്ട് വളരെ ആഘോഷമായ ചടങ്ങുകൾ ഇവിടെ 9 ദിവസം നടത്തപ്പെടുന്നു. മുരുകഭഗവാന് തൈപ്പൂയം, സ്കന്ദഷഷ്ഠി എന്നിവയൊക്കെ വളരെ ഭക്ത്യാദരപൂർവമാണ് ഇവിടെ ഭക്തജനങ്ങൾ ആഘോഷിക്കുന്നത്. കൂടാതെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് വിപുലമായ ചടങ്ങുകളും ഇവിടെ നടക്കുന്നു. എന്നാൽ ഇതിലെല്ലാം വളരെ വിപുലമായി എടുത്തു പറയേണ്ടത് എല്ലാ വർഷവും 10 ദിവസമുള്ള തിരുവിള ആഘോഷങ്ങളാണ്. എല്ലാ വർഷവും ജൂൺ മാസത്തിലാണ് ഈ തിരുവിള ആഘോഷിക്കുന്നത്. അവസാന ദിനത്തിലെ തേർ തിരുവിളയിൽ ഏകദേശം 3000-ൽ ആളുകളാണ് പങ്കെടുക്കുന്നത് എന്നാണ് മേൽശാന്തി നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കോവിഡ് മഹാമാരി കാരണം കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഈ ഭക്തജന തിരക്ക് കുറച്ചൊക്കെ നിയന്ത്രിക്കപ്പെട്ടുവെങ്കിലും അതിന് മുമ്പുള്ള വർഷങ്ങളിൽ വളരെ ആഘോഷത്തോടെയാണ് ഈ തിരുവിഴ ഉൾപ്പെടെയുള്ള നിരവധി ആഘോഷങ്ങൾ നടന്നത്. യൂറോപ്പിനെ ആകമാനം ഭക്തിയിലാഴ്ത്തിയ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത മുൻകാലങ്ങളുള്ള ചില പ്രധാന ഉത്സവ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം. ഓം ഗം ഗണപതയെ നമഃ. ஆண்டு இலங்கையிலிருந்து வந்திருக்கக்கூடிய நம் தமிழ் மக்கள் எல்லாருக்கும் வழிபாடு செய்வதற்கு அவங்களுக்குன்னு ஒரு ஆலயம் வேண்டும் அப்படிங்கிற பொருட்டா ஒரு பள்ளிக்கூடத்தில் சின்ன ஒரு அறை எடுத்துக்கொண்டு ஒரு சின்னதாக ஒரு பிள்ளையாரை பிரதிஷ்டை பண்ணி பஜனை செய்ய ஆரம்பித்தாங்க. பிறகு ஒரு சமயத்தில் அந்த கட்டிடத்திலிருந்து மாற்ற வேண்டிய சூழ்நிலை ஏற்பட்ட போது அடுத்ததாக ஒரு சர்ச்சில் வந்து சின்ன பிள்ளையாரை வச்சு பஜனை செய்து வழிபாடு செய்து கொண்டிருந்தார்கள். அதன் பிறகு அவங்களுக்கு இந்த இடம் கிடைச்சி உன்னதமான முறையில் ஆலயம் அமைக்கப்பட்டு 99ஆம் ஆண்டு முதலாவது மகா கும்பாபிஷேகமானது நமது கோவிலில் செஞ்சாங்க. அப்புறம் 12 வருட காலம் மிகச்சிறப்பான முறையில் பூஜை வழிபாடுகள்லாம் செய்யப்பட்டது. தினமும் 3 கால பூஜைகளானது நடக்கின்றது. காலையில் 8 மணி அளவில் ஆலயம் திறக்கப்படும், 9 மணி அளவில் பூஜை நடைபெறும், 10 மணி அளவில் நடை சாத்தப்படும், மறுபடியும் 11:30 மணி அளவில் ஆலயம் திறக்கப்பட்டு 12 மணி அளவில் உச்சிக்கால பூஜையானது நடைபெறும், 1:30 மணி அளவில் ஆலய நடை சாத்தப்படும். அதே போல் பின்னேரம் மாலை 6 மணி அளவில் ஆலயம் திறக்கப்படும், 7 மணி அளவில் சாயரக்ஷை பூஜையானது நடைபெற்று
எட்டு மணி அளவில் ஆலயமானது நடைசாத்தப்படும். ஒவ்வொரு வருடமும் ஜூன் மாதம் வருகிற கடைசி ஞாயிற்றுக்கிழமை அன்று தேர் திருவிழாவானது நடைபெறுகிறது. அந்த தேர் திருவிழாவுக்கு பார்த்தோம்னா சுமார் ஒரு 3000 அடியார்கள் இந்த கோவிலில் வந்து வழிபாடு செஞ்சு இறைவனுடைய திருவருள் பெற்று சென்று கொண்டிருக்கிறார்கள். இந்த கோவிலில் நாங்கள் இந்தியாவில் தமிழ்நாட்டிலிருந்து திருப்பரங்குன்றம்னு சொல்லக்கூடிய இடத்துல ஸ்கந்தகுரு வித்யாலயம்னு சொல்லக்கூடிய எங்களுடைய பாடசாலையிலிருந்து நாங்கள் இங்கே குருமார்கள்லாம் வந்து நாங்கள் இங்கே பூஜை வழிபாடுகள்லாம் செய்து கொண்டிருக்கோம். ஹோலண்டிலே ஸ்ரீ வரதராஜ செல்வ விநாயக டெம்பிள் உபதேசக சமிதி വളരെ വളരെയധികം കാര്യക്ഷമതയോടുകൂടിയും സൂക്ഷ്മതയോടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമുക്ക് ഒന്നായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അമ്പലത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെയധികം ശുഷ്കാന്തിയാണ് അവർ കാണിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകളെ ചേർത്തുകൊണ്ടാണ് വളരെ വിജയകരമായി തദ്ദേശീയരായിട്ടുള്ള യൂറോപ്യൻസിൻ്റെയും ഇന്ത്യൻസിൻ്റെയും ശ്രീലങ്കൻസിനെയും ഒക്കെ ചേർത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആധ്യാത്മിക ചേരിയുടെയും ഹിന്ദു സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെയും കൂടാതെ ജ്ഞാനം ലക്ഷ്യമാക്കിയിട്ടുള്ള നിരവധി പഠനങ്ങളുടെയും ഒക്കെ ഒരു കലവറയായിട്ട് യൂറോപ്പിലെ ഈ ഹിന്ദു ദേവാലയം വർത്തിക്കുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും വളരെയധികം വനോളം ഉയരങ്ങളിലേക്ക് എത്തുമാറാകാൻ കഴിയുമാറാകട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പലനടയിലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നെതർലാൻഡ്സിലെ ഡെൻഹൽഡിൽ നിന്നും ക്യാമറ പേഴ്സൺ ദിവ്യയ്ക്കൊപ്പം രതീഷ് വേണുഗോപാൽ, തത്വമയി, ന്യൂസ് ആൻഡ് ടി വി നെറ്റ്വർക്സ്.